പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. സാധാരണ പത്രങ്ങളൊക്കെ വായിക്കുന്നവരായിരിക്കും നിങ്ങൾ. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്ത എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. ഏതായിരുന്നു? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ആ ഏറ്റുമുട്ടലിൽ ഇന്ത്യയുടെ ഒരുപാട് സൈനികർ മരണപ്പെട്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദന നൽകുന്നതും ആയിരുന്നു. ആ ഒരു ഏറ്റുമുട്ടൽ യുദ്ധമായിട്ട് മാറിയിരുന്നു. അതില്ല, യുദ്ധമായിട്ട് ഒരിക്കലും അത് മാറിയിരുന്നില്ല. എന്നാൽ ലോകത്ത് യുദ്ധങ്ങൾ നടക്കപ്പെട്ടിട്ടില്ലേ? അതുണ്ട്, ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ എടുത്താൽ തന്നെ എന്തുണ്ട്? യുദ്ധം നടക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ പല രാജ്യങ്ങളും തമ്മിൽ നടക്കപ്പെട്ടിട്ടുണ്ട്. ലോകരാജ്യങ്ങളെല്ലാം പ്രത്യക്ഷമോ പരോക്ഷമോ ആയിട്ട് ഏറ്റുമുട്ടൽ യുദ്ധമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് രണ്ട് ലോകയുദ്ധങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഒന്നാം ലോകയുദ്ധവും രണ്ടാം ലോകയുദ്ധവും. അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഒന്നാം ലോകയുദ്ധത്തെ കുറിച്ചാണ്. ഏതാണ് ഒന്നാം ലോക യുദ്ധം? ഒന്നാം ലോക യുദ്ധം. ഒന്നാം ലോക യുദ്ധം 1914-18 മധ്യേ ലോകം വിനാശകരമായൊരു യുദ്ധത്തിന് സാക്ഷ്യം വഹിച്ചു. ആ യുദ്ധത്തിലേക്ക് ഇടയാക്കിയ നയിച്ച കാരണങ്ങൾ എന്തെല്ലാം, അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ കാരണങ്ങളിലേക്ക് വരാം. അവയാണ് നാല് കാരണങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. ഒന്നാം ലോകയുദ്ധത്തിലേക്ക് വഴിവെക്കപ്പെട്ട കാരണങ്ങളിലെ ഒന്നാമത്തത് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. രണ്ട്, തീവ്ര ദേശീയത. മൂന്ന്, സാമ്രാജ്യ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികൾ. അവസാനത്തതും നാലാമത്തതുമായ കാരണമാണ് പെട്ടെന്നുണ്ടായ കാരണം. ഈ കാരണങ്ങളിലൂടെ, ഈ കാരണങ്ങൾ വഴിയാണ് എന്തുണ്ടാവുന്നത്, ലോകയുദ്ധത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇനി ഇപ്പൊ ഓരോന്നും എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോണത്. ഫസ്റ്റ് വൺ, സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. ലോകരാജ്യങ്ങൾ എന്ത് ചെയ്തു? സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾ സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചു. അത്തരത്തിൽ രൂപീകരിക്കപ്പെട്ട രണ്ട് സൈനിക സഖ്യങ്ങളാണ് ഒന്ന് ത്രികക്ഷി സഖ്യവും മറ്റൊന്ന് ത്രികക്ഷി സൗഹാർദ്ദം. ഇങ്ങനെ രണ്ട് സൈനിക സഖ്യങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു? രൂപീകരിക്കപ്പെട്ടു. അതിൽ ത്രികക്ഷി സഖ്യത്തിലുള്ള രാഷ്ട്രങ്ങളാണ് ത്രികക്ഷി എന്ന് പറയുമ്പോൾ അതിൽ എത്ര രാഷ്ട്രങ്ങൾ വരും? മൂന്ന് രാഷ്ട്രങ്ങളാണ് വരിക. അത്തരത്തിലുള്ള ഈ ത്രികക്ഷി സഖ്യത്തിലുള്ള രാഷ്ട്രങ്ങളാണ് ഒന്ന് ജർമ്മനി, മറ്റൊന്ന് ആസ്ട്രിയ ഹംഗറി ആൻഡ് ഇറ്റലി. ഈ മൂന്ന് രാഷ്ട്രങ്ങളുടെ സഖ്യമാണ് ത്രികക്ഷി സഖ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ത്രികക്ഷി സഖ്യത്തിലുള്ള രാഷ്ട്രങ്ങളാണ് ജർമ്മനി, ആസ്ട്രിയ ഹംഗറി, ഇറ്റലി. ഈ മൂന്ന് രാഷ്ട്രങ്ങളാണ് ത്രികക്ഷി സഖ്യത്തില് ഉണ്ടായിരുന്നത്. ത്രികക്ഷി സൗഹാർദ്ദത്തില് ഉണ്ടായിരുന്ന രാഷ്ട്രങ്ങളാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഈ മൂന്ന് രാഷ്ട്രങ്ങളാണ് ത്രികക്ഷി സൗഹാർദ്ദത്തിലുണ്ടായിരുന്നത്. ത്രികക്ഷി സൗഹാർദ്ദത്തിലുണ്ടായിരുന്ന മൂന്ന് രാഷ്ട്രങ്ങളാണ് ഒന്ന് ഇംഗ്ലണ്ട്, രണ്ട് ഫ്രാൻസ്, മൂന്ന് റഷ്യ. ഈ മൂന്ന് രാഷ്ട്രങ്ങളുടെ സൈനിക സഖ്യമാണ് ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറയുന്നത്. ഈ രീതിയിലെ സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കുകയോ അത് ഒന്നാം ലോക യുദ്ധത്തിലേക്ക് വഴിവെക്കപ്പെടുകയും ചെയ്തു. എങ്ങനെ? അതായത് ഇങ്ങനെ സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ പരസ്പരം എന്തുണ്ടാവും? ഒരു വിദ്വേഷം അവിടെ വളർന്നു വരും. ആ വിദ്വേഷം പരസ്പരം ഏറ്റുമുട്ടലിനും അത് പിന്നീട് യുദ്ധത്തിലേക്ക് വഴിവെക്കപ്പെട്ടു. ഈ ഒരു സൈന്യ സഖ്യങ്ങളിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നത് മാത്രമാണ് ഇവര് മാത്രമല്ല പിന്നെ ഉണ്ടായിരുന്നത്. യൂറോപ്പിലുള്ള ഓരോ രാഷ്ട്രങ്ങളും
പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഭാഗത്തിലേക്കും രണ്ട് ഭാഗങ്ങളുണ്ട്, ഒന്ന് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ആ രണ്ട് ഭാഗങ്ങളിലേക്കും യൂറോപ്പിലെ രാഷ്ട്രങ്ങൾ എന്ത് ചെയ്തു? അണിചേർന്നു. അഥവാ ത്രികക്ഷി സഖ്യത്തിലേക്ക് മറ്റു പല രാജ്യങ്ങളും ഇതിന്റെ കൂടെ ചേർന്നു. അതുപോലെ മറ്റു പല രാജ്യങ്ങളും ഇതിലേക്കും ത്രികക്ഷി സൗഹാർദ്ദത്തിലേക്കും ചേർന്നു. അങ്ങനെ പരസ്പരം ഇപ്പൊ തമ്മിൽ വിദ്വേഷം, ദേഷ്യം, പ്രതികാരം, ആ രീതിയിലുള്ള ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് വരികയും അത് ലോക യുദ്ധത്തിലേക്ക് വഴി വെക്കപ്പെടുകയുമാണ് ഉണ്ടായത്. ഇതാണ് സൈന്യസഖ്യങ്ങളുടെ രൂപീകരണം ലോകയുദ്ധത്തിന് കാരണമായി എന്ന് പറയാനുള്ള ഒരു കാര്യം ഒന്ന്. ഇനി രണ്ടാമത്തത് തീവ്ര ദേശീയത. ദേശീയത അനിവാര്യമാണ്, ദേശ സ്നേഹം അതാണ് ദേശീയത എന്ന് പറഞ്ഞാൽ. എന്നാൽ ആ ദേശീയത എന്തായി മാറാൻ പാടില്ല? അന്ധമായിട്ട് മാറാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ തീവ്രമായിട്ട് അക്രമമായിട്ട് ആ രീതിയിലുള്ളൊരു ദേശീയത ഉണ്ടാവാൻ പാടില്ല. അത് മറ്റു രാജ്യങ്ങളോട് വിദ്വേഷവും, നമ്മളാണ് ഏറ്റവും പ്രബലർ, മറ്റുള്ളവരെല്ലാം തരം താണവരാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ പാടുണ്ടോ? അതൊരിക്കലുമില്ല. അതെന്തിലേക്ക് വഴിവെക്കപ്പെടും? വിദ്വേഷത്തിലേക്ക് വഴിവെക്കപ്പെടും. അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. അഥവാ ഒന്നാം ലോകയുദ്ധത്തിലേക്ക് വഴിവെക്കപ്പെട്ട ഒരു കാരണമാണ് തീവ്ര ദേശീയത. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ധമായ സ്വരാജ്യ സ്നേഹം, അന്ധമായ സ്വരാജ്യ സ്നേഹവും മറ്റ് രാഷ്ട്രങ്ങളോടുള്ള വിദ്വേഷവും. അതിനെ എന്ത് പറയുന്നത്? തീവ്ര ദേശീയത എന്ന് പറയുന്നത് അന്ധമായ സ്വരാജ്യ സ്നേഹവും മറ്റു രാഷ്ട്രങ്ങളോടുള്ള വിദ്വേഷവും. ആ തീവ്ര ദേശീയതയുടെ അടിസ്ഥാനം അതൊരിക്കലും പാടില്ല. അതുണ്ടായി പോയാലേ രാഷ്ട്രങ്ങൾ തമ്മിൽ എന്തുണ്ടാവും? ഏറ്റുമുട്ടലിനും വിദ്വേഷത്തിനും കാരണമാവും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇങ്ങനെ ഈ തീവ്ര ദേശീയതയുടെ പ്രകടിത രൂപങ്ങളായിട്ട് യൂറോപ്പിൽ പല പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നു. അതായത് അക്രമോത്സുക ദേശീയതയുടെ പ്രകടിത രൂപങ്ങളായിട്ട് യൂറോപ്പിൽ ഉയർന്നു വന്നിട്ടുള്ള ചില പ്രസ്ഥാനങ്ങളെ പഠിക്കാനുണ്ട്. അവയാണ് ഒന്ന് പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ സ്ലാവ് പ്രസ്ഥാനം. മറ്റൊന്ന് പാൻ ജർമ്മൻ പ്രസ്ഥാനം. ആൻഡ് മൂന്നാമത് പ്രതികാര പ്രസ്ഥാനം. ഇനി അവ ഓരോന്നും എന്താണ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പാൻ സ്ലാവ് പ്രസ്ഥാനം. ഓരോന്നും ആ വാക്ക് തന്നെ ഉണ്ട്, അതിന്റെ മീനിങ് അല്ലെ, അതിന്റെ ഒരു ഏകദേശ രൂപം അതിൽ തന്നെ ഉണ്ട്. അത് ഇവിടെ പാൻ സ്ലാവ് പ്രസ്ഥാനം അതോട് ഉദ്ദേശിക്കുന്നത് യൂറോപ്പിലുള്ള സ്ലാവ് വംശജരെ, സ്ലാവ് എന്ന വിഭാഗത്തെ, ആ സ്ലാവ് വംശജരെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചത്? റഷ്യ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഏത്? പാൻ സ്ലാവ് പ്രസ്ഥാനം. സ്ലാവ് വംശജരെ ഒന്നിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. അടുത്തത് പാൻ ജർമ്മൻ പ്രസ്ഥാനം. ജർമ്മൻ ഭാഷ സംസാരിക്കുന്നവർ എന്ത് ചെയ്യുക? ഒന്നിപ്പിക്കുക, അല്ലെ അവർക്ക് ഒരു ഗവൺമെന്റ് രൂപീകരിക്കുക. അതിനു വേണ്ടിയിട്ട് ആരംഭിക്കപ്പെട്ടതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. അതായത് ജർമ്മൻ ഭാഷ സംസാരിക്കുന്നവരെ ഒരു ഗവൺമെന്റ് കീഴിൽ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കപ്പെട്ടതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത് പ്രതികാര പ്രസ്ഥാനം. ആ വാക്ക് തന്നെ ഉണ്ട്, എന്തുണ്ട് അവിടെ? ഒരു പ്രതികാരമുണ്ട്. എന്ത് പ്രതികാരമാണ് എന്നാണ് പറയുന്നത്? അതായത് ജർമ്മനി എന്ത് ചെയ്തു? ഫ്രാൻസിന്റെ പക്കൽ നിന്ന് അൽസൈസ്, ലോറൈൻസ് എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഫ്രാൻസിനെ അത് ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. ഫ്രാൻസ് ഈ പ്രദേശങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി ആരംഭിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇതെല്ലാം ഏതിലേക്ക് വഴിവെക്കപ്പെട്ടു? പരസ്പരം വിദ്വേഷത്തിലേക്കാണ് വഴിവെക്കപ്പെടുന്നത്. ആ വിദ്വേഷം ഏറ്റുമുട്ടലിനും ആ ഏറ്റുമുട്ടൽ എന്തായിട്ടും ലോക യുദ്ധത്തിലേക്കും വഴിവെക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇനി അടുത്തത് സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികൾ, അതാണ് ഇനി പറയാൻ പോണത്. ഒന്നാം ലോകയുദ്ധത്തിലേക്ക് ഇടയ്ക്ക് മൂന്നാമത്തെ കാരണമാണ് സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികൾ. സാമ്രാജ്യ രാഷ്ട്രങ്ങൾ തമ്മിൽ പരസ്പരം പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അത്തരത്തിലെ രണ്ട് പ്രശ്നങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് മൊറോക്കൻ പ്രതിസന്ധി, രണ്ട് ബാൽക്കൻ പ്രതിസന്ധി. മൊറോക്കൻ പ്രതിസന്ധിയോ ബാൽക്കൻ പ്രതിസന്ധി, അതിലൊന്ന്
മൊറോക്കൻ പ്രതിസന്ധി എന്താണ് എന്നാണ് പറയുന്നത്. ഈ മൊറോക്ക മൊറോക്ക എന്ന പ്രദേശത്തെ രണ്ട് രാഷ്ട്രങ്ങൾ കീഴടക്കാൻ ആഗ്രഹിച്ചു. ഒന്ന് ജർമ്മനി, മറ്റൊന്ന് ഫ്രാൻസ്. ജർമ്മനി ഫ്രാൻസും ഈ മൊറോക്കയെ കീഴടക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. രണ്ട് രാഷ്ട്രങ്ങൾ കൂടി ഒരു പ്രദേശം കിട്ടുമോ? അത് കിട്ടില്ല. ആർക്ക് കിട്ടി? ഫ്രാൻസ് ബ്രിട്ടന്റെ സഹായത്തോടുകൂടി മൊറോക്കയെ കീഴടക്കി. ജർമ്മനിക്ക് അത് ഇഷ്ടമാവോ? ഒരിക്കലുമില്ല. അത് പ്രതിസന്ധികളിലേക്കും ഏറ്റുമുട്ടലിലേക്കും തുടർന്ന് യുദ്ധത്തിലേക്കും എന്ത് ചെയ്തു? വഴി വയ്ക്കപ്പെട്ടു. അതാണ് മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത്. അതായത് മൊറോക്കയെ ജർമ്മനിയും ഫ്രാൻസും കീഴടക്കാൻ ആഗ്രഹിച്ചു. ബ്രിട്ടന്റെ സഹായത്തോടെ ഫ്രാൻസ് അത് നേടിയെടുത്തു. അത് പരസ്പരം ജർമ്മനിക്ക് ഫ്രാൻസിനോടും ബ്രിട്ടനോടും എതിർപ്പും വിദ്വേഷവും ഉണ്ടാവുന്നതിനും അത് ഏറ്റുമുട്ടലിനും ഇടയാക്കി. അടുത്തത് ബാൾക്കൻ സഖ്യം. ബാൾക്കൻ സഖ്യത്തിലുള്ള പ്രതിസന്ധികൾ, ബാൾക്കൻ പ്രതിസന്ധി. അപ്പൊ അതിനു മുന്നേ എന്താണ് ബാൾക്കൻ സഖ്യം എന്ന് മനസ്സിലാക്കണം. ബാൾക്കൻ സഖ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് രാഷ്ട്രങ്ങൾ ചേർന്നിട്ടുള്ള സഖ്യമാണ്. അതിലുള്ളവരാണ് സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ ആൻഡ് ബൾഗേറിയ. ഇത്രയും രാഷ്ട്രങ്ങളുടെ സഖ്യമാണ് ബാൾക്കൻ സഖ്യം എന്ന് പറയുന്നത്. ഈ ബാൾക്കൻ സഖ്യം തുർക്കിയുടെ തുർക്കിയുടെ നിയന്ത്രണത്തിലുള്ള ബാൾക്കൻ മേഖല കീഴടക്കി. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ബാൾക്കൻ മേഖല കീഴടക്കി. എന്നാൽ ആ കീഴടക്കിയ പ്രദേശത്തെ എല്ലാവരും തുല്യമായി വീതിച്ചെടുക്കണമല്ലോ. അതുണ്ടായില്ല. അങ്ങനെ വീതിച്ചെടുക്കുന്നതിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അത് ഏറ്റുമുട്ടലിനും യുദ്ധത്തിലേക്കും വഴിവെക്കപ്പെടുകയും ചെയ്തു. അതാണ് ബാൾക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ കാരണം, ഒന്നാം ലോകയുദ്ധത്തിലേക്ക് വഴിവെക്കപ്പെട്ട ഏറ്റവും അവസാനത്തിൽ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു കാരണം, അതാണ് പെട്ടെന്നുണ്ടായ കാരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലോകയുദ്ധം തുടങ്ങുന്നതിലേക്ക്, ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് വഴിവെക്കപ്പെട്ട കാരണമാണ് ഇവിടെ പറയുന്നത്. അതായത് 1914 യുദ്ധം തുടങ്ങിയത് നമ്മൾ പറഞ്ഞു. ആ യുദ്ധം തുടങ്ങുന്നതിലേക്ക് ഇടയാക്കിയ കാര്യം ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിന സെർബിയയുടെ ഒരു പൗരനിൽ നിന്ന് വെടിയേറ്റ് മരിക്കപ്പെടുന്നു. അതാണ് ലോകയുദ്ധത്തിലേക്ക്, അത് തുടങ്ങുന്നതിലേക്ക് ഇടയാക്കിയ കാര്യം. അതായത് 1914 ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിന, ആസ്ട്രിയയുടെ കിരീടാവകാശി എന്ന് പറഞ്ഞാൽ രാജാവാകാൻ പോണ ആളായിരുന്നു ഫ്രാൻസിസ് ഫെർഡിനാൻഡിന, അദ്ദേഹം ബോസ്നിയൻ തലസ്ഥാനമായ സാരയാവോയിൽ വെച്ച് സെർബിയൻ യുവാവായ ഗാബ്രോ ഫിൻസഫിന്റെ വെടിയേറ്റ് മരിക്കുന്നു. സെർബിയയുടെ യുവാവായ ഗാബ്രോ ഫിൻസഫിന്റെ വെടിയേറ്റ് മരിക്കുന്നു. ആര്? ആസ്ട്രിയയുടെ കിരീടാവകാശി. പരസ്പര യുദ്ധം ഉണ്ടാവുന്നതിന് വേറെ എന്തെങ്കിലും വഴി വേണം? പിന്നെ വേണ്ട. അതാണ് ലോകയുദ്ധത്തിലേക്ക് വഴിവെക്കപ്പെട്ട പെട്ടെന്നുണ്ടായ കാരണം. അതോടുകൂടി ആസ്ട്രിയയും സെർബിയയും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ആസ്ട്രിയയും സെർബിയയും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നു. അതിലേക്ക് പിന്നീട് യൂറോപ്യൻ രാഷ്ട്രങ്ങളെല്ലാം തന്നെ സഖ്യം ചേർന്നുകൊണ്ട് വരികയും അത് ലോക യുദ്ധമായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ 1914 മുതലേ 18 വരെ നടക്കപ്പെട്ട ആ യുദ്ധം ആണ് ഒന്നാം ലോകയുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നാം ലോകയുദ്ധം മറ്റു യുദ്ധങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആ ഒരു പേരിൽ അറിയപ്പെടാൻ കാരണം എന്താ? അല്ലെങ്കിൽ യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടാൽ പോരായിരുന്നോ? അപ്പൊ അതിനൊരു കാരണം ഏതിനെ ഒന്നാം ലോകയുദ്ധം എന്നറിയപ്പെടാനുള്ള കാരണം, യൂറോപ്പിലെ അല്ലെങ്കിൽ ലോകത്തിലെ, യൂറോപ്പിലല്ല ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും പ്രത്യക്ഷമോ പരോക്ഷമോ ആയിട്ട് ഈ യുദ്ധത്തിൽ പങ്കാളിയായതുകൊണ്ടാണ് അതിനെ ഒന്നാം ലോകയുദ്ധം എന്ന് വിളിക്കാനുള്ള കാരണം. അതായത് ലോകരാജ്യങ്ങളെല്ലാം പ്രത്യക്ഷമോ പരോക്ഷമോ ആയിട്ട് ഈ ഒരു യുദ്ധത്തിൽ, ഈ ഒരു കാലഘട്ടം നടന്നിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുത്തത് കൊണ്ടാണ് ഒന്നാം ലോകയുദ്ധം എന്ന് ഇതായിരുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായോ? എങ്കിൽ നോട്ട് കൊടുത്തോ. ഫസ്റ്റ് ഹെഡിങ് എഴുതുക, ഒന്നാം ലോക യുദ്ധം, ബ്രാക്കറ്റിൽ 1914 to 1918. താഴെ എഴുതുക
ഒന്നാം ലോകയുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഒന്നാം ലോകയുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഒരു കോമന്റ് താഴെ എഴുതുക ഫസ്റ്റ് വൺ ഒന്ന് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം രണ്ട് തീവ്ര ദേശീയത മൂന്ന് സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികൾ ആൻഡ് ഫോർത്ത് വൺ പെട്ടെന്നുണ്ടായ കരണം പെട്ടെന്നുണ്ടായ കരണം അതിനുശേഷം ഒരു വർക്ക് തരാം ആ വർക്ക് കൂടി ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതുക ചോദ്യം എഴുതിക്കോളൂ ഒന്നാം ലോകയുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങളെ ഒന്നാം ലോകയുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങളെ വിശദീകരിച്ച് എഴുതുക വിശദീകരിച്ച് എഴുതുക ഓക്കെ ആണല്ലോ മനസ്സിലായല്ലോ ഓക്കെ താങ്ക് യു